അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫു റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. പ്രിയ സുഹൃത്തുക്കളെ, എല്ലാവർക്കും സുഖമാകുമെന്ന് കരുതുന്നു. ഈ സമയത്ത് ഇങ്ങനെ ഒരു വോയിസ് റെക്കോർഡ് ചെയ്യാനുണ്ടായ കാരണം, കഴിഞ്ഞ വെള്ളിയാഴ്ച അഥവാ 20/7/2018 UAE ജുമാ ഖുത്ബയുടെ ഭാഗമായി ഷാർജയിൽ ഹുസൈൻ സലഫി നടത്തിയ ഖുത്ബാ പ്രഭാഷണത്തിൽ അദ്ദേഹം ജനങ്ങളിൽ നിന്ന് മറച്ചുവെച്ച ഒരു ഹദീസ് നിങ്ങളുടെ മുമ്പിൽ തുറന്നു കാണിക്കുന്നതിന് വേണ്ടിയാണ് ഈ വോയിസ് റെക്കോർഡ് ചെയ്യുന്നത്. അഥവാ സാധാരണഗതിയിൽ സാധാരണക്കാരിൽ നിന്ന് മുജാഹിദുകാര് മറച്ചുവെക്കുന്ന ചില ഹദീസുകളുടെ കൂട്ടത്തിൽപ്പെട്ട ഒരു ഹദീസ് കഴിഞ്ഞ വെള്ളിയാഴ്ച UAE ഖുത്ബയിൽ പരാമർശിക്കപ്പെട്ടിരുന്നു. ആ ഹദീസ് എന്താണ് എന്ന് ഞാനൊന്ന് വായിക്കാം. ഞാൻ വായിക്കുന്നത് UAE ഔഖാഫ് തയ്യാറാക്കിയിട്ടുള്ള ജുമാ ഖുത്ബക്ക് വേണ്ടി തയ്യാറാക്കിയ എയ്ഡിൽ നിന്നാണ് ഹദീസ്. അൻ ആയിഷത്ത് റളിയല്ലാഹു അൻഹ അന്ന റജുലൻ മിന സ്വഹാബത്തുൽ കിറാം റളിയല്ലാഹു അൻഹും കാന യഖ്റഉ ലി അസ്ഹാബിഹി ഫീ സ്വലാത്തിഹിം ഫയഖ്തിമു ബിഖുൽ ഹുവല്ലാഹു അഹദ് ഫദക്കറു ദാലിക ലിനബിയ്യ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫഖാല സലൂഹു ലിഅയ്യ ശൈഇൻ യസ്നഉ ദാലിക فسألوه فقال لأنها صفة الرحمن وأنا أحب أن أقرأ بها فقال صلى الله عليه وسلم أخبروه أن الله يحبه. ഇതാണ് ഹദീസ്. ഈ ഹദീസിന് ഹുസൈൻ സലഫി നൽകുന്ന അർത്ഥം എന്താണ് എന്ന് നിങ്ങൾക്ക് കേൾക്കാം. കേട്ടല്ലോ അദ്ദേഹം ഈ ഹദീസിന് പറഞ്ഞ അർത്ഥം. സൂറത്തുൽ ഇഖ്ലാസിനെ നിരന്തരമായി പാരായണം ചെയ്തിരുന്ന ഒരു സഹാബിയെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കേട്ടപ്പോ അദ്ദേഹത്തോട് പറയാൻ പറഞ്ഞു, അഖ്ബിറൂഹു അന്നല്ലാഹു യുഹിബ്ബു, അല്ലാഹു അദ്ദേഹത്തെ ഇഷ്ടം വെക്കുന്നു എന്ന് അദ്ദേഹത്തോട് പറയണം എന്ന് പറഞ്ഞു എന്നാണ് അദ്ദേഹം ഈ ഹദീസിനെ കുറിച്ച് പറയുന്നത്. ഇതാണോ ഈ ഹദീസിന്റെ അർത്ഥം? എന്തിനാണ് ഹുസൈൻ സലഫി ഈ ഹദീസ് വിശദീകരിക്കാതെ ജനങ്ങളിൽ നിന്ന് മറച്ചുവെക്കുന്നത്, അതല്ലെങ്കിൽ അത് ദുർവ്യാഖ്യാനം ചെയ്ത് അവതരിപ്പിക്കുന്നത്? കാരണം മുജാഹിദുകാരെ സംബന്ധിച്ചിടത്തോളം ഈ ഹദീസ് അവരുടെ ചങ്കിന് കുത്തുന്ന ഹദീസാണ്. അവർ ഇക്കാലം അത്രയും ജനങ്ങൾക്ക് പറഞ്ഞു പഠിപ്പിച്ച ഒരു ആശയത്തിനെതിരാണ് ഈ സ്വഹാബിയുടെ പ്രവൃത്തി. അതുകൊണ്ട് തന്നെ ഈ ഹദീസ് അദ്ദേഹം മറച്ചുവെക്കുന്നു. ഈ ഹദീസ് വിശദീകരിച്ചുകൊണ്ട് ആ പേപ്പറിൽ അവിടെ നമ്പർ എടുത്ത് കൊടുത്തിരിക്കുന്നു, ഈ ഹദീസ് മുത്തഫഖുൻ അലൈഹി ഹദീസാണ്. എന്തിനാണ് ഈ ഹദീസ് മറച്ചുവെക്കുന്നത്? കാരണം അവർ ഇത്രയും കാലം പഠിപ്പിച്ച ആശയത്തിനെതിരെയാണ് ഈ സഹാബിയുടെ പ്രവൃത്തി. എന്താണ് ഈ ഹദീസിന്റെ രത്ന ചുരുക്കം? ആയിഷ റളിയല്ലാഹു അൻഹയുടെ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. ഈ സഹാബി സഹാബാക്കളുടെ കൂടെ നിസ്കരിക്കുന്ന സമയത്ത്, ജമാഅത്ത് നിസ്കരിക്കുന്ന സമയത്ത്, സാധാരണഗതിയിൽ ഓതാറുള്ള ഫാത്തിഹ സൂറത്തും മറ്റൊരു സൂറത്തും പാരായണം കഴിഞ്ഞതിന് ശേഷം അഡീഷണലായി അദ്ദേഹം ഈ സഹാബി സൂറത്തുൽ ഇഖ്ലാസ് കൂടി പാരായണം ചെയ്യും. ഇങ്ങനെ ഒരു പ്രവണത ഈ സഹാബിയിൽ നിന്ന് ഉണ്ടായത് കണ്ടപ്പോ സഹാബാക്കൾക്കിടയിൽ വസ്വാസുണ്ടായി. അങ്ങനെ സഹാബത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുത്ത് പോയി പരാതി പറഞ്ഞു. പരാതി പറഞ്ഞപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രതികരണം എന്തായിരുന്നു? ഞാൻ പഠിപ്പിക്കാത്തൊരു കാര്യം ദീനിൽ കടത്തിക്കൂട്ടിയിട്ടുണ്ടോ? എന്നാൽ അദ്ദേഹം നരകാവകാശിയാണ്, എല്ലാ ബിദ്അത്തും ദലാലത്താണ്, ദലാലത്തൊക്കെ നരകത്തിലേക്കാണ്, അതുകൊണ്ട് ആ സഹാബി നരകത്തിലേക്കാന്ന് പറഞ്ഞേ ആണോ? ഈ ഹദീസിലൂടെ വലിയൊരു പാഠമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ സഹാബത്തിന് പഠിപ്പിച്ചു കൊടുക്കുന്നത്. എന്തായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രതികരണം? സലൂഹു ലി അയ്യ ശൈഇൻ യസ്നഉ ദാലിക, എന്താണ് അദ്ദേഹം അങ്ങനെ ചെയ്യുന്നത് എന്ന് ആ സഹാബിയോട് ചോദിക്കണം. അങ്ങനെ സഹാബത്ത് അദ്ദേഹത്തോട് വിശദീകരണം ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, ആ സഹാബി പറഞ്ഞു, ലി അന്നഹ സിഫത്തുർ റഹ്മാൻ, സൂറത്തുൽ ഇഖ്ലാസിൽ പാരായണം ചെയ്യപ്പെടുന്നത് അള്ളാഹുവിന്റെ വിശേഷണങ്ങളെ കുറിച്ചാണ്, അതുകൊണ്ട് ഞാൻ അത് പാരായണം ചെയ്യലിനെ ഞാൻ ഇഷ്ടപ്പെടുന്നു. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറഞ്ഞപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അഖ്ബിറൂഹു അന്നല്ലാഹു യുഹിബ്ബു, അദ്ദേഹത്തോട് നിങ്ങൾ പറയണം അള്ളാഹു നിങ്ങളെ ഇഷ്ടം വെക്കുന്നു.
ഇതാണ് ഈ ഹദീസിന്റെ ചുരുക്കം. ഇത് എന്തുകൊണ്ടാ മറച്ചു വെച്ചത്? എന്തായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കാത്ത ഒരു പുതിയ ഒരു കാര്യം ഒരു സ്വഹാബി ചെയ്തപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വീകരിച്ച സമീപനം എന്തായിരുന്നു? എന്ത് സമീപനമാണ് സ്വീകരിക്കേണ്ടത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ തങ്ങള് കൃത്യമായി പഠിപ്പിക്കുകയാണ്. ഇവിടെ ഈ എന്റെ ഈ വോയിസ് കേൾക്കുന്ന മുജാഹിദ് സുഹൃത്തുക്കൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ ചിന്തിക്കണം, ഏതെങ്കിലും ഒരു മുജാഹിദിന്റെ നേതാവ് ഏതെങ്കിലും ഒരു ക്ലാസ്സിലോ പ്രഭാഷണത്തിലോ ഇങ്ങനെ ഒരു ഹദീസ് റിപ്പോർട്ട് ചെയ്തതായി വിശദീകരിച്ച കാര്യങ്ങൾ കേട്ടിട്ടുണ്ടോ? എന്താണ് ഇത്തരം ഹദീസുകൾ ഇവർ മറച്ചു വെക്കാൻ കാരണം? അവർ കാലങ്ങളായി ജനങ്ങളെ പറഞ്ഞു പഠിപ്പിക്കുന്നത് ദീനിൽ ആരെങ്കിലും പുതുതായി ഉണ്ടാക്കിയാൽ അതൊക്കെ വലാലത്താണ്, വലാലത്തൊക്കെ നരകത്തിലേക്കാണ് എന്ന് പറഞ്ഞുകൊണ്ട് മുസ്ലിങ്ങളെ മുഴുവൻ മുബത്തദീങ്ങളാക്കുന്ന, മുശ്രിക്കീങ്ങളാക്കുന്ന ഒരു വൃത്തികെട്ട സമീപനമാണ് അവർ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇവർ ഈ പറയുന്ന കുല്ലു മുഹദസത്തിൻ ബിദ്അ വകുല്ലു ബിദ്അത്തിൻ ളലാല വകുല്ലു ളലാലത്തിൻ ഫിന്നാർ, ഈ ഹദീസിനെ കുറിച്ച് മുഹദ്ദിസീങ്ങൾ കൃത്യമായി വിശദീകരിച്ചിട്ടുണ്ട്. ബിദ്അത്ത് ഹസനത്തുണ്ട്, ബിദ്അത്ത് സയ്യിഅത്തുണ്ട് എന്നൊക്കെ കൃത്യമായി വിശദീകരിച്ചിട്ടുണ്ട്. ദീനിൽ കൃത്യമായി പഠിപ്പിക്കപ്പെട്ട കാര്യത്തിന്, കൽപ്പിക്കപ്പെട്ട കാര്യത്തിന് എതിരായിട്ടാണോ ആരെങ്കിലും ചെയ്യുന്നത്? അത് ബിദ്അത്ത് ഹസനത്താണ്, ചെയ്യാൻ പാടില്ല. അത് ഈ ഹദീസിന്റെ ഇവർ ഈ പറയുന്ന ഹദീസിന്റെ പരിധിയിൽപ്പെടും. അതല്ലാതെ ഈ സ്വഹാബി ചെയ്ത രീതിയിലുള്ള ഇത്തരം ഈ പ്രവൃത്തി കൊണ്ട് എന്തൊരു ബിദ്അത്താണുള്ളത്? എന്തിനാണ് ഇത്തരം ഹദീസുകൾ മുജാഹിദീങ്ങൾ മറച്ചു വെക്കുന്നത്? മാത്രവുമല്ല, അദ്ദേഹത്തിന്റെ പ്രഭാഷണം കേട്ടപ്പോ സത്യത്തിൽ കഴിഞ്ഞ വെള്ളിയാഴ്ച സൂറത്തുൽ ഇഖ്ലാസിന്റെ മഹത്വത്തെക്കുറിച്ച് പറയുന്ന ഒരു പ്രൗഢമായ ഖുതുബയായിരുന്നു കഴിഞ്ഞ വെള്ളിയാഴ്ചത്തെ ഖുതുബ. നമുക്കൊക്കെ ആ ഖുതുബ മറ്റ് ഇമാമുമാരിൽ നിന്ന് കേട്ടപ്പോ അങ്ങനെയാ ഫീൽ ചെയ്ത്. എന്നാൽ ഇതേ വിഷയം ഹുസൈൻ സലഫിയുടെ കയ്യിലെത്തിയപ്പോ മുസ്ലിങ്ങളെ മുഴുവൻ പ്രതിസ്ഥാനത്ത് നിർത്തിക്കൊണ്ട് അവരൊക്കെ മഹാഭൂരിപക്ഷം ആളുകളും ശിർക്ക് ചെയ്യുന്നവരാണ് എന്ന് വരുത്തി തീർത്തുകൊണ്ട് വമാ യുഅ്മിനു അക്സറുഹും ബില്ലാഹി ഇല്ലാവഹും മുശ്രിക്കും എന്ന ആയത്തൊക്കെ ദുർവ്യാഖ്യാനം ചെയ്ത് അവതരിപ്പിച്ചുകൊണ്ട് മുസ്ലിങ്ങളെ മുഴുവൻ പ്രതിസ്ഥാനത്ത് നിർത്തുന്ന ഒരു മണ്ണും ചാണും അല്ലാത്ത രീതിയിലേക്ക് തരംതാഴ്ന്നു പോയ ഒരു പ്രഭാഷണം. സൂറത്തുൽ ഇഖ്ലാസ് ഖുൽഹു അല്ലാഹു അഹദിന്റെ അവസാനം വലം യക്കുൽ ലഹു കുഫുവൻ അഹദ് എന്ന ആയത്ത് വിശദീകരിച്ചുകൊണ്ട് അല്ലാഹുവിന് തുല്യമായ ഒരാളും തന്നെ ഇല്ല എന്ന് വിശദീകരിച്ചിട്ട് ഹുസൈൻ സലഫി വരെയാണ് എന്നാൽ അള്ളാഹിനെ പോലുള്ള കഴിവുള്ള ഒരു പല ആളുകളുണ്ട് എന്നാണ് ഇവിടെ പല ആളുകളും വിശ്വസിക്കുന്നത്. അള്ളാഹിനെ പോലെ കാണാനും അള്ളാഹുവിനെ പോലെ കേൾക്കാനും കഴിയുന്ന പല ആളുകളുണ്ട് എന്നാണ് ഇവിടെ പല ആളുകളും വിശ്വസിക്കുന്നത്. പലരും പല ഇലാഹുകളെയും ഉണ്ടാക്കുകയാണ്. അള്ളാഹു പരിശുദ്ധ ഖുർആനിൽ ഇലാഹു മഅല്ലാഹ് എന്ന് പല സ്ഥലത്തും പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മുസ്ലിം സമൂഹത്തെ മുഴുവൻ പ്രതിസ്ഥാനത്ത് നിർത്തുന്ന രീതിയിലുള്ള ഒരു പ്രഭാഷണം. സത്യത്തില് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ഒരു ഖുദുസിയായ ഹദീസിനെയാണ് ഈ സഹോദരൻ ഇദ്ദേഹം ഈ വിമർശിക്കുന്നത്. വലം യക്കുൽ ലഹു കുഫുവൻ അഹദ് എന്ന തൗഹീദിന്റെ വചനം നമ്മെ പഠിപ്പിച്ച അതേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെയാണ് മറ്റൊരു ഖുദുസിയ ഹദീസിലൂടെ ഒരു അടിമ എന്നിലേക്ക് ഫർളുകൾക്ക് പുറമെ സുന്നത്തുകളെ കൊണ്ട് എന്നിലേക്ക് എടുത്താൽ ഞാൻ അവർ ഇഷ്ടം വെക്കും. അങ്ങനെ കുന്തസംഅഹുല്ലദീ യസ്മഉ ബിഹി വബസറഹുല്ലദീ യബ്സറു ബിഹി വയദഹുല്ലദീ യബ്തസു ബിഹാ എന്ന് പറയുന്ന സുദീർഘമായ ഖുദുസിയ ഹദീസിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചാണ് ആ അടിമയുടെ പിന്നെ കുന്തുസം അഹുല്ലദീ യസ്മഉ, അവരെ കാഴ്ച ഞാനാകും, അവരെ കേൾവി ഞാനാകും എന്നൊക്കെ പറയുന്ന ഹദീസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പഠിപ്പിച്ചതാണ്. അപ്പൊ ഖുർആന്റെ ഈ ആയത്തിനെതിരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റ് പല ഇലാഹുകളെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു ഹദീസ് പഠിപ്പിച്ചതാണോ? ഒരിക്കലുമല്ല. ഈ ഹദീസിനെ കുറിച്ചിട്ട് മഹാന്മാരായ മുഹദ്ദിസീങ്ങൾ കൃത്യമായി നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. അള്ളാഹു ഇഷ്ടപ്പെടുന്ന അവന്റെ ഇഷ്ടജനങ്ങൾക്ക് അള്ളാഹു പരിധികളില്ലാതെ കൊടുക്കും. സാധാരണക്കാരായ ആളുകളുടെ കഴിവിനപ്പുറത്തുള്ളത്, ദൂരപരിധികൾക്കപ്പുറത്തുള്ളത് കാണാനും കേൾക്കാനും അനുഭവിക്കാനും ഒക്കെയുള്ള കഴിവ് അവർക്ക് അള്ളാഹു നൽകും എന്ന ഈ ഹദീസിനെ മഹാന്മാരായ മുഹദ്ദിസീങ്ങൾ കൃത്യമായി വിശദീകരിച്ചിട്ടുണ്ട്. ഇതൊക്കെ മറച്ചു വെച്ചുകൊണ്ട്, അതല്ലെങ്കിൽ അറിവില്ലാത്ത ആളെ പോലെ നടിച്ചുകൊണ്ട് മഹാഭൂരിപക്ഷം വരുന്ന മുസ്ലിങ്ങളെ മുഴുവൻ പ്രതിസ്ഥാനത്ത് നിർത്തുന്ന ഒരു വൃത്തികെട്ട സമീപനമാണ് ഈ യുഎഇയിൽ വന്നിട്ട് പോലും ജുമായുടെ മെമ്പർ പോലും ദുരുപയോഗം ചെയ്തുകൊണ്ട് ഈ രീതിയിലുള്ള സമീപനം അദ്ദേഹം സ്വീകരിക്കുന്നത്. അതുകൊണ്ട് ഇത്തരം വൃത്തികെട്ട സമീപനങ്ങളൊക്കെ ഒഴിവാക്കി നിഷ്പക്ഷമായി ദീനിനെ പരിചയപ്പെടുത്തി കൊടുക്കാൻ ഇത്തരം ആളുകൾ തയ്യാറാവണമെന്നാണ് ഇത്തരം ആളുകളോട് എനിക്ക് ഉണർത്താനുള്ളത്. ഇത്തരം ആളുകളുടെ പ്രഭാഷണങ്ങളൊക്കെ മലയാളത്തിലല്ലേ തിരിയണ്ടേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഫർളായ ഈ അമല് നഷ്ടപ്പെടുത്താൻ വേണ്ടി പോകുന്ന ആളുകളോട് വളരെ വിനയത്തോടെ പറയാനുള്ളത്, ഇത്തരം ആളുകളുടെ കപടമുഖം തിരിച്ചറിയാൻ
നിങ്ങൾ തയ്യാറാവണം എന്നാണ് വളരെ വിനയത്തോടെ ഉണർത്താനുള്ളത്. ഇൻഷാല്ല വോയിസ് കൂടി പോയി. ഈ വോയിസ് റെക്കോർഡ് ചെയ്യുന്നത് ഒരു അനാഥ വോയിസ് ആണ്, അഡ്രസ് ഇല്ല എന്നൊന്നും പറഞ്ഞ് ആരും പറയണ്ട. വോയിസ് റെക്കോർഡ് ചെയ്യുന്ന ആൾ ഫഖ്റുദ്ദീൻ കക്കടിപ്പുറാണ്. ഇൻഷാല്ല ഓക്കെ. ഉസീക്കും ബിദ്വാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.